വിശദമായ വാർത്തകളിലേക്ക്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്ത് അഗസ്ത്യൻപുഴയിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കരുതെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പരിപാടി മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മുക്കം അഗസ്ത്യൻപുഴയിൽ സ്ഥാപിക്കാൻ പോകുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനജീവിതത്തിന് ഭീഷണിയാണെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യനയത്തിന്റെ ഭാഗമായാണ് മുക്കം അഗസ്ത്യൻമുഴിയിൽ ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി. ജനജീവിതത്തെ ബാധിക്കുന്ന ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് അഗസ്ത്യൻമുഴിയിൽ അനുവദിക്കില്ലെന്നും യൂത്ത് ലീഗ് മുന്നറിയിപ്പ് നൽകി. മദ്യനയം തിരുത്താൻ സർക്കാർ തയ്യാറാവണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് മദ്യശാല തുറക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് യൂത്ത് ലീഗ് നേതൃത്വത്തിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് തിരുവമ്പാടി നിയോജകമണ്ഡല ജനറൽ സെക്രട്ടറി പി ജി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മദ്യശാല ഇവിടെ പ്രവർത്തിക്കരുത്, പ്രവർത്തിക്കാൻ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് ഇങ്ങനെ ഒരു സമരം പ്രഖ്യാപിക്കുന്നത്. ഈ സമരത്തോട് ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യവാദികളും, നാട് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന, നാട്ടിൽ നന്മ വിളയണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വിഭാഗം ആളുകളും ചേർന്ന് നിൽക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനതയുടെയും പിന്തുണ തേടിക്കൊണ്ട് നിരന്തരമായ സമര പോരാട്ടങ്ങൾക്ക് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും നേതൃത്വം നൽകുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. മുക്ക നഗരസഭ യൂത്ത് ലീഗ് പ്രസിഡന്റ് ശരീഫ് പെണ്ണക്കോട് അധ്യക്ഷനായി, ജനറൽ സെക്രട്ടറി ജിഹാദ് തറോൽ, തിരുവമ്പാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി ഗഫൂർ കല്ലുരുട്ടി, മുസ്ലിം ലീഗ് മുക്കം മുനിസിപ്പൽ പ്രസിഡന്റ് അബൂബക്കർ, ജനറൽ സെക്രട്ടറി ഐ പി ഉമ്മർ, ട്രഷറർ അബു മുണ്ടുപാറ, റാഫി മുണ്ടുപാറ, എം കെ യാസർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.